ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിലേക്ക് പുതിയ കുഞ്ഞ് അതിഥികൾ വന്നിരിക്കുകയാണ്. ഇത് കൊക്കറ്റീൽസിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇപ്പോൾ ചിലർക്ക് കത്തിയിട്ടുണ്ടാവും ആരോ കുഞ്ഞുങ്ങളാണെന്നും. നമ്മുടെ ബ്രൗണിയുടെയും ചിന്നുവുടെയും കുഞ്ഞുങ്ങളാണ് കേട്ടോ. ഇവരെ സെക്കൻഡ് ബ്രീഡിംഗ് ആണ്. ഫസ്റ്റ് ബ്രീഡിങ്ങിൽ നാല് കുഞ്ഞുങ്ങളുണ്ടായി, പക്ഷേ രണ്ടെണ്ണത്തിനെ കിട്ടിയിരുന്നുള്ളൂ. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ഒരെണ്ണം എഗ്ഗിൽ നിന്ന് പുറത്തേക്ക് വന്നില്ല, വേറൊരെണ്ണം എന്തോ പറ്റി ചത്തുപോയി. അത് കുഞ്ഞായിരിക്കുമ്പോൾ എന്താ ചത്തു കിട്ടുക, കണ്ണുറക്കണേ മുമ്പേ ചത്തുപോയായിരുന്നു. ഇപ്രാവശ്യം ഇവർ ആറെഗ്ഗാണ് ഇട്ടത്. അതിൽ നാലെണ്ണം വിരിഞ്ഞു, ഒരു കുഞ്ഞ് ചത്തുപോയി, ബാക്കി മൂന്ന് പേരെ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഇതിൽ ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ഡിഫറെൻ്റ് ആണ് കേട്ടോ. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും, ഒരു കുഞ്ഞിൻ്റെ കണ്ണ് ബ്ലാക്ക് ആയിരിക്കുന്ന കണ്ടില്ലേ, ഒരു ബ്ലാക്ക് ഷെയ്ഡ് വന്നേക്കണ. കാരണം എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ബ്രൗണീനെ പോലെ ഇരിക്കാനാണ് ചാൻസ്. അവൻ ഗ്രേ കളറാണല്ലോ, അപ്പോൾ അവൻ്റെ ഒരു ഫിഗർ വരാനാണ് ചാൻസ്. ഇനി മ്യൂട്ടേഷനൊക്കെ ഒന്ന് പേള് ടൈപ്പൊക്കെ വരുമെന്നൊന്നും അറിയില്ല, പക്ഷേ ഞങ്ങൾ ഒരുപാട് എക്സൈറ്റഡ് ആണ്. പക്ഷേ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രൗണിയും ചിന്നും കാര്യമായിട്ട് കുഞ്ഞുങ്ങളെ നോക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതിലിപ്പോൾ ഇവർ ആറെങ്കിൽ ആദ്യം തിരിഞ്ഞ കുഞ്ഞിനെ ഇവർ കാര്യമായിട്ട് ഫീഡ് ചെയ്തില്ല. അത് രണ്ടിൻ്റെ അന്നു ചത്തുപോയി. നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റിയൊരു പരിവും ആയിരുന്നില്ല. പിന്നെ ഇവർ നോക്കുമെന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യം ഭയങ്കര പേടിയാണ്. കാരണം ഇവർ കാര്യമായിട്ട് നോക്കുന്നൊന്നുമില്ല. നമ്മൾ കടൽ കുതിർത്തി കൊടുത്താലും പയറ് കുതിർത്തി കൊടുത്താലും കാര്യമായിട്ട് കുഞ്ഞുങ്ങൾക്കൊന്നും കൊണ്ടുപോയി കൊടുക്കുന്നില്ല. അതിൽ പയറൊന്നും തൊട്ട് നോക്കണം കൂടിയില്ല. എഗ്ഗ് ചെയ്തിരുന്ന സമയത്ത് ഇവർ നന്നായിട്ട് അതൊക്കെ കഴിക്കുമായിരുന്നു, പക്ഷേ കുഞ്ഞ് വരുന്ന ശേഷം ഇവർ കാര്യമായിട്ടുള്ള ഫുഡൊന്നും കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കുന്നില്ല. ആകെ തേന മാത്രം കൊണ്ടുവന്ന് കൊടുക്കണുള്ളൂ, സൺഫ്ലവർ സീഡ് കൊടുക്കുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഹാൻഡ് ഫീഡ് ചെയ്യേണ്ടി വരും എന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നതും. അതുവരെ കുഞ്ഞുങ്ങൾക്കൊന്നും ഇല്ലാതെ കിട്ടിയാൽ മതിയായിരുന്നു. ഒരു രണ്ടാഴ്ച വരെ എങ്ങനെയൊക്കെ ഒന്ന് ഒപ്പിച്ചെടുക്കണം. കാരണം അത്രയും നാളെങ്കിലും പാരൻസ് ഫീഡ് ചെയ്താൽ മാത്രമാണ് അതിന് അതിൻ്റേതായ ഒരു എനർജിയൊക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ പറയാറില്ലേ, മദേഴ്സ് മിൽക്ക് ഈസ് ഇമ്പോർട്ടൻ്റ് എന്ന് പറയില്ല, അതേപോലെ തന്നെയാണ് ഇവർക്കും. പാരൻസ് കൊടുക്കണം അത്രയും നേരം നമ്മൾ ഹാൻഡ് ഫീഡ് ചെയ്താലൊന്നും വരില്ല. പിന്നെ അത്രയ്ക്ക് അർജൻ്റ് ആയിട്ടുള്ള കേസുകളിൽ മാത്രമേ ഹാൻഡ് ഫീഡ് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാം. അപ്പോൾ ഈ ഒരു സന്തോഷവാർത്ത നിങ്ങൾക്ക് മുന്നിലൊന്ന് അറിയിക്കാനായിട്ടാണ് ഞാൻ വന്നതും. അപ്പോൾ കഴിഞ്ഞ ദിവസം കുഞ്ഞുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വീട് ചെയ്യാഞ്ഞതാണ്. അവസാനത്തെ ആളും കൂടി ഒന്ന് വന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടും, അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ നോക്കിയപ്പം വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീട് എടുത്ത് വെച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, ഈ ബ്രീഡിങ് ടൈമിൽ എന്തൊക്കെ ഫുഡാണ് കൊടുക്കണേന്നൊക്കെ. ഓൾറെഡി ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് എഗ്ഗിട്ടിരിക്കുമ്പോൾ എന്ത് ഫുഡ് കൊടുക്കണം, കുഞ്ഞായിരിക്കുമ്പോൾ എന്ത് ഫുഡ് കൊടുക്കണം. അപ്പോൾ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ എന്തൊക്കെ ഫുഡ് കൊടുത്തിട്ടും കാര്യമില്ല. ഇതേപോലത്തുള്ള ബേഡ്സ് ആണെങ്കിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. കാരണം എഗ്ഗ് ചെയ്തിരിക്കുന്ന സമയം മുതലേ തന്നെ ഞാൻ സോഫ്റ്റ് ഫുഡ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് നമ്മുടെ കടൽ കുതിർത്തി കൊടുക്കുക, പയർ കുതിർത്തി കൊടുക്കുക, കോൺ വെച്ചിങ്ങാന സോഫ്റ്റ് ഫുഡ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇവർ കുഞ്ഞ് വരുന്ന ശേഷം അതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയിലൂടെ കാണാം.